കോട്ടേജ് ഇൻഡസ്ട്രി മൂവിംഗ് ടു ദ ചാപ്റ്റർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് വിച്ച് ആർ റൺ അറ്റ് ഹോം ആർ കോൾഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് അതായത് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിൽ വ്യവസായം അപ്പോൾ വീടുകളില് നടത്തുന്ന ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഓക്കെ ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദെം ആർ ഫൗണ്ട് ഇൻ വില്ലേജസ് ഇന്ത്യയിലെ മിക്കവാറും ആളുകൾ താമസിക്കുന്നത് എവിടെയാണ് ഗ്രാമങ്ങളിലാണ് അല്ലേ ദ പീപ്പിൾ ഓഫ് ദീസ് വില്ലേജസ് ഹൂ ആർ സ്കിൽഡ് ഇൻ മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് മേക്ക് തിങ്സ് അറ്റ് ഹോം ഓൺ എ സ്മോൾ സ്കെയിൽ വിത്തൗട്ട് മച്ച് ഇൻവെസ്റ്റ്മെൻറ് അതായത് ഗ്രാമങ്ങളിലുള്ള ആളുകൾ എന്തെങ്കിലും കരകൗശല വൈദഗ്ധ്യമുള്ളവരായിരിക്കും അപ്പോൾ അവരെന്തു ചെയ്യുന്നു ആ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇല്ലാതെ തന്നെ വീടുകളിൽ ചെറിയ രീതിയിൽ ഇത്തരം കരകൗശല വസ്തുക്കളുടെ ഉൽപാദനം നടത്തുന്നു ദേ യൂസ് റോ മെറ്റീരിയൽസ് വിച്ച് ആർ ചീപ്പ് ആൻഡ് അവൈലബിൾ ഇൻ ആൻഡ് അറൗണ്ട് ദയർ വില്ലേജസ് അതായത് അവിടെ അവർ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്താണ് ചിലവ് കുറഞ്ഞതും അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭ്യമാകുന്ന തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആണ് അവർ ഉപയോഗിക്കുക ദു നോട്ട് യൂസ് ഇലക്ട്രിക് പവർ ഓർ ലേബർ ഇനി അവർ പ്രത്യേകമായിട്ട് വൈദ്യുതിയോ അല്ലെങ്കിൽ തൊഴിലാളികളോ ഒന്നും ഉണ്ടായിരിക്കില്ല മെമ്പേഴ്സ് ഓഫ് ദ ഹോൾ ഫാമിലി ആർ ഇൻവോൾവ് ഇൻ മേക്കിംഗ് ദീസ് ഗുഡ്സ് അതായത് ഒരു ഫാമിലിയിലെ തന്നെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ചിരുന്നാണ് ഇത്തരം ഇൻഡസ്ട്രീസ് നടത്തുന്നത് ഓക്കെ പോട്ടറി മാച്ച് ബോക്സ് ഹാൻഡ്ലൂം വീവിങ് ഓർണമെൻ്റൽ വർക്ക് എംബ്രോയിഡറി കൊയർ പ്രോഡക്ട്സ് ബാംബു ആൻഡ് കെയ്ൻ വർക്ക് ആൻഡ് കാൻഡിൽ മേക്കിംഗ് ആർ എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇനി കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത് ഏതൊക്കെയാണ് ആ മൺപാത്ര നിർമ്മാണം അതുപോലെ തീപ്പെട്ടി ഉണ്ടാക്കുക അതുപോലെ തന്നെ ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ നിർമ്മിക്കുക അതുപോലെ പലതരത്തിലുള്ള ആഭരണങ്ങളുടെ നിർമ്മാണം അതുപോലെ എംബ്രോയ്ഡറി വർക്ക് നടത്തുക അതുപോലെ കയർ ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് മുള ഉപയോഗിച്ച് അങ്ങനെയുള്ള വസ്തുക്കൾ നിർമ്മിക്കുക അതുപോലെ മെഴുകുതിരി നിർമ്മാണം ഇതെല്ലാം എന്താണ് നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിളാണ് ദീസ് ഇൻഡസ്ട്രീസ് ആർ എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ പീപ്പിൾ ഇൻ ദ വില്ലേജസ് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഇൻഡസ്ട്രീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വളരെ വലുതാണ് ദ ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ് ആർ ഓൾസോ എക്സ്പോർട്ടഡ് ടു അതർ കൺട്രീസ് ഇനി ഇത്തരം ഹാൻഡിക്രാഫ്റ്റ്സ് എന്ത് ചെയ്യുന്നു ആ മറ്റ് നാടുകളിലുള്ള ആളുകൾക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു അവർ കൺട്രി ഏൺസ് എ ഗുഡ് ഫോർ ഇൻ എക്സ്ചേഞ്ച് ഫ്രം ദിസ് ഇനി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫോറിൻ കൺട്രീസ് നിന്നൊക്കെ നമ്മുടെ നാടിന് ഈ മേഖലയിൽ നിന്ന് ധാരാളം വരുമാനം ലഭിക്കുന്നുണ്ട് ദീസ് ഹാൻഡിക്രാഫ്റ്റ്സ് ഓൾസോ ഹൈലൈറ്റ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് അവർ കൺട്രി ഇന്ത്യയുടെ പൈതൃകത്തെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം ഉയർത്തി കാണിക്കാൻ ഇത്തരം ഹാൻഡിക്രാഫ്റ്റ്സ് നമ്മളതിനെ സഹായിക്കുന്നു ഓക്കെ Next, agro based and mineral based industries. Industries are also classified on the basis of raw materials they require. For example, industries that use cotton and sugarcane are agriculture based industries. Industries that use minerals like bauxite, limestone, and copper are mineral based industries. അതായത് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനനുസരിച്ച് ഇൻഡസ്ട്രീനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് അഗ്രോ ബേസ്ഡ് ആൻഡ് മിനറൽ ബേസ്ഡ് അപ്പോൾ അഗ്രോ ബേസ്ഡിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് ആ കോട്ടൺ ഷുഗർ കെയിൻ അതൊക്കെ എന്താണ് ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന റോ മെറ്റീരിയൽസ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടത് അഗ്രോ ബേസ്ഡ് ആണ് ഇനി മിനറൽ ബേസ്ഡ് എന്തായിരിക്കും അപ്പോൾ ആ മിനറൽസ് ആയ ബോക്സൈറ്റ് ലൈം സ്റ്റോൺ കോപ്പർ ഇവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് അതായത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് മിനറൽസ് ആണെങ്കിൽ അത്തരം ഇൻഡസ്ട്രീസിന് നമ്മൾ എന്ത് പറയും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നു ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഇനി അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസും അതുപോലെ സിറ്റീസ് വേർ വെയർ ആർ ലൊക്കേറ്റഡ് അതിൻ്റെ ടേബിളാണ് താഴെ തന്നിരിക്കുന്നത് അതിലെ കോട്ടൺ ടെക്സ്റ്റൈല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് അത് അതുപാദിപ്പിക്കുന്ന സിറ്റീസ് ഏതൊക്കെയാണ് മുംബൈ അഹമ്മദാബാദ് കോയമ്പത്തൂർ കാൺപൂർ രണ്ടാമത് ജൂട്ട് ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സിറ്റീസ് കൊൽക്കത്ത ഹുഗ്ലി ബേസിൻ ഇനി ഷുഗർ ഷുഗർ ഉൽപാദിപ്പിക്കുന്ന സിറ്റീസ് എവിടെയാണ് ലക്നൗ കാൺപൂർ മുൻഗീർ നാസിക് മൈസൂർ വിജയവാഡ ഓക്കെ നെക്സ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആൻഡ് സിറ്റീസ് വേർ ദേ ആർ ലൊക്കേറ്റഡ് അതായത് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉള്ള സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഓക്കെ ഫസ്റ്റ് വൺ അയൺ ആൻഡ് സ്റ്റീൽ ഏതൊക്കെ സിറ്റീസിലാണ് ഉള്ളത് ജംഷഡ്പൂർ ബിലായ് റൂക്കേലെ ബൊക്കറോ ദുർഗാപൂർ സേലം വിശാഖപട്ടണം നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ബെംഗ്ലൂരു പൂനെ ഹൈദരാബാദ് മുംബൈ ചെന്നൈ ഡൽഹി നെക്സ്റ്റ് റെയിൽവേസ് ചിത്തരഞ്ജൻ വാരണാസി ചെന്നൈ ബംഗളൂരു ജംഷഡ്പൂർ അടുത്ത് ഷിപ്പിംഗ് വിശാഖപട്ടണം കൊൽക്കത്ത കൊച്ചി മുംബൈ മർമാഗോ അടുത്തത് എയർക്രാഫ്റ്റ്സ് ബംഗ്ലൂരു നാസിക് കാൺപൂർ അടുത്തത് മെഷീൻ ടൂൾസ് ബംഗ്ലൂരു ഹൈദരാബാദ് പിഞ്ചോർ ശ്രീനഗർ അടുത്തത് ഓട്ടോമൊബൈൽസ് കൊൽക്കത്ത ചെന്നൈ ഗോർഗോൺ ബംഗ്ലൂരു മുംബൈ പൂനെ ഡൽഹി ടെലിഫോൺസ് ബംഗളൂരു ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് വൺ മെനി പീപ്പിൾ ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് അല്ലേ ആ ഇൻഡസ്ട്രീസ് വഴി ധാരാളം ആളുകൾക്ക് ജോലി ലഭിക്കുന്നു സെക്കൻഡ് വൺ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി ഇംപ്രൂവ്സ് ഇനി ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ പീപ്പിൾസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആളുകളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിന് ഇൻഡസ്ട്രീസ് സഹായിക്കുന്നു ഫോർത്ത് പോയിന്റ് ഇൻഡസ്ട്രീസ് ആർ വെരി എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് എ നേഷൻ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഇൻഡസ്ട്രീസ് വളരെ ആവശ്യമാണ് ഓക്കെ ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രീസ് നെക്സ്റ്റ് ടേക്ക് പേജ് നമ്പർ വൺ സെവൻറ്റി ഫൈവ് എക്സസൈസ് ടൈം എ സെക്ഷൻ കംപ്ലീറ്റ് ഫോളോയിങ് വെബ്ചാർട്ട് താഴെ തന്നിരിക്കുന്ന വെബ്ചാറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ ഏതെല്ലാമാണ് ഏതെല്ലാം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓക്കെ ത്രീ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ബി സെക്ഷനിലെ ദ കറക്ട് ആൻസർ ഫസ്റ്റ് വൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആർ ഡാഷ് അഗ്രോ ബേസ്ഡ് മിനറൽ ബേസ്ഡ് കോട്ടേജ് ഇതിലേത് വിഭാഗത്തിൽപ്പെട്ടതാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആ അഗ്രോ ബേസ്ഡ് ആണ് കാരണം എന്താണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഏതാണ് കോട്ടൺ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതെന്താണ് അഗ്രോ ബേസ്ഡ് ആണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സം ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് ആർ ബേസ്ഡ് ഇൻ അലഹബാദ് കാശ്മീർ ബംഗ്ലൂരു അതായത് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്ന സിറ്റി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ബംഗളൂരു തേർഡ് വൺ ദ ഇൻഡസ്ട്രി ഇൻ കൊച്ചി ഈസ് ഓഫ് ഡാഷ് കൊച്ചിയിലുള്ള ഇൻഡസ്ട്രി ഏതാണ് ടെക്സ്റ്റൈൽ ആണോ ഷിപ്പ് ബിൽഡിംഗ് ആണോ അയൺ ആൻഡ് സ്റ്റീൽ സ്റ്റീലാണോ ഏത് ഇൻഡസ്ട്രിയാണ് കൊച്ചിയിലുള്ളത് ആ ഷിപ്പ് ബിൽഡിംഗ് ഓക്കെ ഫോർത്ത് വൺ ദ ഫേമസ് ഇൻഡസ്ട്രി ഓഫ് കൊൽക്കത്ത ഈസ് ഡാഷ് ഏതാണ് കൊൽക്കത്തയിലെ ഫേമസ് ഇൻഡസ്ട്രി ഏതാണ് ഷുഗർ ആണോ ജ്യൂട്ട് ആണോ എയർക്രാഫ്റ്റ് ആണോ ഏതാണ് ജ്യൂട്ട് ഓക്കെ ടേക്ക് നെക്സ്റ്റ് പേജ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി റിക്വയേഴ്സ് ഡാഷ് ഫ്യൂ പീപ്പിൾ മോർ ഇൻവെസ്റ്റ്മെന്റ് സ്മോൾ മെഷീനറി അതായത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഇതിൽ ആവശ്യമായത് എന്താണെന്ന് കുറച്ച് ആളുകളാണോ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റാണോ അതോ ചെറിയ മിഷനറീസ് ആണോ ഏതാണ് ആവശ്യം ആ മോർ ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ സി സെക്ഷൻ മാച്ച് ദ കോളംസ് കോളം എയിൽ നമുക്ക് കുറേ സ്ഥലങ്ങളുടെ പേര് തന്നിട്ടുണ്ട് കോളം ബിയിൽ ഒരു ഇൻഡസ്ട്രീസിൻ്റെ പേരുകളും തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലുള്ള ഇൻഡസ്ട്രീസ് ഏതാണെന്ന് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ വാരണാസി വാരണാസിൽ എന്തിന് എന്റെ ഇൻഡസ്ട്രീസാണുള്ളത് റെയിൽവേസ് ഓക്കെ സെക്കൻഡ് വൺ അഹമ്മദാബാദ് അഹമ്മദാബാദിലെ കോട്ടൺ ടെക്സ്റ്റൈൽ തേർഡ് വൺ വിജയവാഡ വിജയവാഡയിൽ എന്താണ് ആ ഷുഗർ ഫോർത്ത് വൺ ബംഗ്ലൂരു ബെംഗ്ലൂരു ഏതാണ് ടെലിഫോൺ ഫിഫ്ത്ത് വൺ ഹൂഗ്ലി ബേസിൻ ഹൂഗ്ലി ബേസിനുള്ള ഇൻഡസ്ട്രി ഏതാണ് ജ്യൂട്ട് സിക്സ് വൺ ഭിലായ് ഭിലായ് സിറ്റിയിലുള്ള ഇൻഡസ്ട്രി ഏതാണ് അയൺ ആൻഡ് സ്റ്റീൽ സെവൻത് വൺ പിഞ്ചോർ അവിടെ എന്താണുള്ളത് ആ മെഷീൻ ടൂൾസ് ഓക്കെ അപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് മാച്ച് ചെയ്യുക അതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ടിക്ക് ചെയ്യുക ഓക്കെ